ഈ ഒരു പ്രളയം വന്നതോടെ ഓരോരുത്തർക്കും അവരുടെ ആയുസിന്റെ മുഴുവൻ സമ്പാദ്യമാണ് നഷ്ടപ്പെട്ടത്. തിരികെ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുപാടുമുണ്ട്. അതെ, പ്രളയജലം വീടെടുത്തതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുടുംബം. കോഴിക്കോട് കുണ്ടായിത്തോട് ബിസ്മി മൻസിലിൽ നൌഷാദിന്റെ കുടുംബമാണ് പോകാൻ മറ്റൊരിടമില്ലാതെ പകച്ചു നിൽക്കുന്നത്. വീടിന്റെ പുനർനിർമ്മാണത്തിന് ലക്ഷങ്ങൾ കടമെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കി ഒരു മാസമാകുന്നതിന് മുൻപാണ് ദുരിത പേമാരിയിൽ വീട് തകർന്നു വീണത്. ജൂലൈ 6-നാണ് പുനർനിർമ്മാണം കഴിഞ്ഞ വീട്ടിൽ നൌഷാദും കുടുംബവും താമസം തുടങ്ങിയത്. ശക്തമായ മഴയിൽ പ്രദേശത്താകെ വെള്ളമുയർന്നതോടെ ഇവർ ഇവിടെ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറി. എന്നാൽ അടുത്ത ദിവസം വീട്ടിലെ സാധനങ്ങൾ മാറ്റാൻ വന്ന നൌഷാദ് കണ്ട കാഴ്ച ഇതായിരുന്നു. മേൽക്കൂരയടക്കം നിലം പതിച്ചതോടെ ഒരായുസിന്റെ മുഴുവൻ അധ്വാനമാണ് നഷ്ടമായത്. പിന്നെ ടി വി സ്റ്റാൻഡ്, അത് അലമാരി മൊത്തം അടിയിലാണ്. ഒരു സാധനം എടുക്കാൻ വയ്യാത്ത കണ്ടീഷനാണ്. ഇപ്പൊ ഇതിപ്പം പൊക്കി എടുത്താണ് ഞങ്ങൾ. ബാധ്യത ഉണ്ട്, അഞ്ചിൽ കടമുണ്ട്, ബാങ്കിൽ കടമുണ്ട്. കുണ്ടായിത്തോട് അങ്ങാടിയിൽ ഓട്ടോ ഡ്രൈവറായ നൌഷാദ് സഹകരണ ബാങ്കിൽ നിന്ന് 5 ലക്ഷം രൂപ വായ്പ എടുത്താണ് വീട് പുതുക്കി പണിതത്. എന്നാൽ വീട് പൂർണ്ണമായും തകർന്നതോടെ വിധിക്ക് മുന്നിൽ നിസ്സഹായനായി നിൽക്കുകയാണ് നൌഷാദ്. ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഇനി ആവശ്യം സുമനസുകളുടെ സഹായമാണ്. ക്യാമറമാൻ അരുൺ പുതുപ്പാടിക്കൊപ്പം ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. ഗുഡ് മോർണിംഗ് വിത്ത് ശ്രീകണ്ഠൻ നായർ, എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 9:30 വരെ 24.